हेलो फ्रेंड्स, वेलकम टू कुक विद निसीह। इन या वन अपार कॉम्बिनेशन बटर नान गार्लिक चिकन ना टेस्टी कॉम्बिनेशन एल ट्रई नोकम अं चल आद्य का सब्सक्राइब मरकृत तोटे बेल प्रेसणे वीडियो कष्टाने लाइक शेयर मरक। അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം। വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ്। ഇപ്പോൾ വൈകാതെ വീട്ടിലേക്ക് പോവാം। ഒരു 10-12 ബട്ടർ നാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത്। നമുക്കൊരു 4 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക। പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക। और अर टेबिस्पू इंस्टेंट ईस्टू चेत इंस्टेंट ईस्ट आयो नवे डयरक्ट चेत इन अल्प नमुक और टीसपूं पंचसार चेत आवश्यक उपड़ी चेर्ति और मुटी पोटे यान रू टेबिस्पू घी इटकें घी को पकर बटरो वेजिटब ओइल उपयोग ഇളം ചൂടുള്ള പാലിലാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്। നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാലും മതിയാവും। ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം മാത്രം പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക। അതേ മുട്ടയും നെയ്യും പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ എല്ലാ ഭാഗത്തും ആയതിന് ശേഷം കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക। അപ്പോൾ ഈ പാൽ ഇതിലേക്ക് മതിയാവുന്നില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി। ചപ്പാത്തിയേക്കാൾ കുറച്ച് ഒരു അഞ്ഞ പരുവത്തിൽ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്। കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ അടുത്ത് തന്നെ ഉണ്ട്। ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് കാണാൻ। അപ്പോൾ ഒരു കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഇത് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്। ഒരുപാട് ചൂടുള്ള വെള്ളമോ പാലോ ഉപയോഗിക്കരുത്, ഇളം ചൂടിൽ തന്നെ ഉപയോഗിക്കാം। ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് നമ്മുടെ മാവ് ഒന്ന് ഡബിളായി വരുന്നത് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം। നമുക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു വെക്കുക, കാറ്റ് കടക്കാത്ത രീതിയിൽ അടച്ചു വെക്കുക। അതിന് മുന്നേറ്റ് കുറച്ച് ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക। ഇനി മാവ് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഗാർലിക് ചിക്കന് വേണ്ടിയുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം। അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോക്ക് കുറച്ച് മുകളിലായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്। ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ശരിക്കും ഇതിലേക്ക് ഗാർലിക് ചിക്കനിലേക്ക് ബോൺലെസ് ചിക്കൻ ആണ് എടുക്കുക. ഇനി ഇതിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ കോട്ടിങ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു എഗ് വൈറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന 1/2 മണിക്കൂർ കൊണ്ട് നമുക്കിതിലേക്കുള്ള ഗാർലിക്കൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ ഒന്ന് ചിക്കൻ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ് ഫ്രൈഡ് ആവശ്യമില്ല. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ടൈമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഇത് നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വേറൊരു സോസ് പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഗാർലിക്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും. ഒരു 2 കൂട് വെളുത്തുള്ളിയാണിത്. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കപ്പ് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി എരിവിനാവശ്യമായിട്ട് കുറച്ചുകൂടി കുരുമുളക് ചേർത്ത് കൊടുക്കുക. വേറെ ചില്ലി പൗഡറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് കുരുമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ചില്ലി സോസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പിന്നെ അതിലേക്കൊരു നാല് ടീസ്പൂൺ സോയാ സോസ്, ഇതെന്തായാലും ഒഴിച്ചു കൊടുക്കുക. സോയാ സോസിൻ്റെ ടേസ്റ്റ് എന്തായാലും വേണം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിലുള്ളത് തീർന്നുപോയി, അപ്പോൾ ഞാനൊരു ടൊമാറ്റോ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കിനി ഇതിൻ്റെ ഗ്രേവിക്കനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഗ്രേവി വേണ്ടതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ നാൻ ചുട്ടെടുക്കാം. നമ്മുടെ മാവ് നല്ല ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അര മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ ബോൾസ് ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഒരു പത്തോ പന്ത്രണ്ടോ നമ്മളെ വലിപ്പത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി കനത്തിലാണിത് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് ഫ്ലോറും തടവിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് പരത്തുന്ന അത്ര നേർത്ത് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക. കുബൂസിനൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. എല്ലാം അതുപോലെ പരത്തിയെടുത്തതിന് ശേഷം വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന സെയിം ഇതിൽ തന്നെ ചുട്ടെടുക്കുക. പിന്നെ അതിലേക്ക് ബട്ടർ തടവി കൊടുക്കുക. ഇതാണ് കുറച്ചൊരു മാറ്റായിട്ടുള്ളത്. കുറച്ച് നന്നായിട്ട് തന്നെ ബട്ടർ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫുൽക്ക ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നോൺ സ്റ്റിക്കിൽ ചുട്ടെടുത്താൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഫുൽക്ക ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ജസ്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് എടുത്താൽ, ശരിക്കും ഞാൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ തീ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗാർലിക് ഞാൻ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് ചുട്ടെടുത്തതിന് ശേഷം വീണ്ടും ബട്ടർ വേണമെങ്കിൽ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു അപാര കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.